ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കട്ടെ. നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊച്ചിൻ എയർപോർട്ടിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പെട്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. കാരണം നമ്മൾ ബഹ്റൈനിൽ ഇറങ്ങി അവിടെ ഒരു 12 hours നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ അപ്പോഴല്ലേ നമ്മൾ പുറത്തൊക്കെ പോയി കൂട്ടുകാരെയൊക്കെ കണ്ട് അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങിയ വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നെ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. അപ്പോൾ നമ്മുടെ ബാഗിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. നമ്മുടെ പെട്ടികൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നമ്മുടെ ബാഗേജ് എല്ലാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം എനിക്കൊന്നൊരു 2:30 ഒക്കെ ആയിട്ടുണ്ട്. 2:30, 3 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം ദേ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ അപ്പാപ്പൻ്റെ മോനാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നേക്കുന്നത് കേട്ടോ. എല്ലാ വർഷവും സുനീഷ് എന്നാണ് പേര്. സുനീഷ് തന്നെയാണ് ഞങ്ങളെ കൊണ്ടുവരാൻ വരുന്നത്. നമ്മുടെ എയർപോർട്ട് കാണാൻ എന്ത് ഭംഗിയല്ലേ. പ്രത്യേകിച്ചും ഇരുട്ടത്ത് കാണാൻ നല്ല രസം. ഈ ലൈറ്റിംഗ് എല്ലാം കൂടെ വരുമ്പം നല്ല ഭംഗിയുണ്ട്. കാർ പാർക്കാണ്, മൊത്തത്തിൽ നല്ലൊരു ലുക്കുണ്ട്. പൊതുവേ ക്ലൗഡി ആയിരുന്നു, എന്നാലും മഴ പെട്ടെന്ന് തന്നെ തുടങ്ങുമെന്നായിരുന്നു ഓൾറെഡി പറഞ്ഞിരുന്നത് നമ്മുടെ ഫോർകാസ്റ്റ് വെച്ച്. പക്ഷേ അങ്ങനെ വലിയ മഴയൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ള മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കാണാൻ നല്ല ഭംഗിയല്ലേ നമ്മുടെ എയർപോർട്ട് അല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോൾ ഉള്ള പുറത്തെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇനി നിങ്ങൾ കാണുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നിട്ടുള്ള അവസ്ഥയാണ്. നല്ലൊരു സുഖമാണ് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ. പ്രത്യേകിച്ച് എന്താ, ഒരു കാപ്പി ചായയൊക്കെ കുടിച്ചുകൊണ്ട്, അല്ല സുരേഷുണ്ട്, കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും വളരെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. വല്ലാത്തൊരു സുഖം. ഹൈ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ബഹ്റൈനിലെ യാത്രയൊക്കെ കഴിഞ്ഞ് സേഫായിട്ട് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ കിടന്ന് നല്ല ഉറക്കം. ഞങ്ങൾ നേരത്തെ തന്നെ എഴുന്നേറ്റ്, കാരണം നമ്മുടെ യു കെ ടൈം വെച്ചിട്ട് പിള്ളേരൊന്നും നേരത്തെ എഴുന്നേക്കത്തില്ല. ഞങ്ങൾ ആസ് യൂഷ്വൽ ഇവിടുത്തെ എല്ലാവരും, നമ്മുടെ പ്രവാസികൾ പ്രത്യേകിച്ച് സ്വപ്നം കാണുന്നൊരു കാര്യമാണ് രാവിലെ ഒന്ന് പത്രമൊക്കെ വായിച്ച് ഒരു ടീയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്. അതും വാതിൽപ്പടിയിലിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തൊരു കാപ്പിയൊക്കെ കുടിക്കുക. പുറത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഷവറിംഗ് ഉണ്ട്. വീട്ടിലേക്ക് വന്ന് കയറുന്നതിൻ്റെ ആ ഒരു മൊമെൻ്റ് ഒക്കെ ഒന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്കതൊന്നും പറ്റത്തില്ല. എല്ലാവരും ഒരു ഇമോഷണലാണല്ലോ, എല്ലാവരും ആ ഒരു ഫീലിങ്ങിലാണ് എല്ലാവരും. അപ്പം എന്തായാലും ഇനിയുള്ള കാഴ്ചകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും. പറ്റുന്ന പോലെ, മാക്സിമം പറ്റുന്ന പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ തന്നെ പോലും എത്തിക്കാൻ പറ്റും. ഒരു കാര്യത്തിന് ക്ഷമയുണ്ട്, കാരണം ഇവിടെ നമ്മുടെ അവിടുത്തെ പോലെയല്ല, അവിടെ ഭയങ്കര ക്വയറ്റാണ്. ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്, എല്ലാം കാണിച്ചു തരാം, റോഡാണ്. അതുകൊണ്ട് തന്നെ വണ്ടികൾ പോകുന്ന സ്വരമൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നത്. ഇപ്പോൾ ഒരു സ്കൂട്ടർ പോയ സ്വരമാണ് കേട്ടത്. അപ്പോൾ ആ സ്വരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. കിളികൾ ഇവിടെ ചിലയ്ക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ തരികട തുടങ്ങാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സമയം പോലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒത്തിരി പേര് പറയാറുണ്ട് വീഡിയോ ഒക്കെ ഉഷാറാക്കിയേക്കണേ, മിന്നിച്ചേക്കണേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മിന്നിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും വരൂ, ഞാൻ നിങ്ങളെ ഒരു നല്ലൊരു കാര്യം കാണിച്ചു തരാൻ പോകണം. ഞാൻ ഒരുപാട് പേർക്ക് ഹെൽപ്പാവുന്നാണ് കരുതുന്നത്. ഇവിടെ നിന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിൽക്കുന്ന നമ്മുടെ സപ്പോർട്ടർമാരാണ് കേട്ടോ, നിറച്ചും സപ്പോർട്ടൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇനി അതിനെപ്പറ്റി ഞാൻ പറയുന്നതിന് മുന്നായിട്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാവേ. നേരം വെളുത്ത് എഴുന്നേറ്റപ്പം തന്നെ നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ കയ്യെ മുഴുവൻ എന്തോ പിടിച്ച് കടിച്ച പോലെ, അല്ലെങ്കിൽ ഇനി ഷീറ്റ് പുതച്ചിട്ട്, ഇനി അതിൻ്റെ ഡിറ്റർജൻറ്റ് അലർജിയാണ് ഒന്നും എനിക്കറിയത്തില്ല. കൈയെല്ലാം കുരുകുരുകുരാന്നല്ലേ, ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പം ഞാൻ എന്തായാലും എൻ്റെ നമ്മളെ അലർജിക്കുള്ള ഒരു ടാബ്ലറ്റ് പെട്ടെന്ന് ഞാൻ കൊടുത്തു. കലാമിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ കുറവുണ്ട്, എന്നാലും നല്ല കുരുകുരുകുരാന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് എത്ര വെറുതെ മരുന്ന് കൊടുക്കുന്നത്. അമ്മച്ചി പറഞ്ഞു, എന്തിനാ ഒച്ച ഇവിടുത്തെ ആ പെരിങ്ങല ഉണ്ടല്ലോ ഒച്ച, അത് മതിയല്ലോ. അമ്മയ്ക്ക് ചൊറിച്ചിൽ വരുമ്പോൾ ഓടി ചെന്ന് പെരിങ്ങലത്തിൻ്റെ ഇല എടുത്ത് തൂക്കും, അത് പോവും, അല്ലെങ്കിൽ എണ്ണ മുറുക്കി ചെയ്യും, അതങ്ങ് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത്, നമ്മൾ പണ്ട് നമ്മളിട്ട വീഡിയോക്ക് ഒരുപാട് റെസ്പോൺസ് ആയിരുന്നു. കാരണം ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടായിരുന്ന സ്കിൻ പ്രോബ്ലംസ്, ചൊറിച്ചിൽ, എക്സിമയ്ക്ക് ഉപയോഗിച്ചവരുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടിട്ട് ആ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ട് എത്ര പേരാണ് ടെസ്റ്റിമോണി പോലെ ഇട്ടേക്കുന്നത് എന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരെ കണ്ടു നോക്കുക. എനിവേ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ആ ഒരു കാര്യം എനിക്ക്, കാരണം നമുക്ക് വേണ്ടി തന്നെയാണ്. ഇനി കൊതു കൂട്ടിയാലും കുട്ടികൾക്ക് തൂത്താലപ്പോഴും മാറും. ഇപ്പം ഇലയാണെങ്കിലും നിങ്ങളെടുത്തുണ്ടെങ്കിൽ അത് പറിച്ചിട്ട് തൂത്താലപ്പം തന്നെ പോകും. അപ്പോൾ ഇലയും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ്. അത് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ UK-ലെ വേറൊരു ഗൾഫ് നാടുകളൊക്കെയാണ്, നമുക്ക് ഇതിൽ ഓയിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം, കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ത് തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിന് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്, ഞാൻ ഡോക്ടറല്ല, എനിക്കറിയില്ല ഇതിനെപ്പറ്റി. പക്ഷേ ഒത്തിരി പേരാണ് ഇതിനെപ്പറ്റി പറയുമ്പോഴേക്കും. ആ കമൻറ്റ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ഇവിടെ ഉള്ളവരാണേലും നമ്മുടെ അയൽപക്കം ആണേലും ആരാണ്ടാലും പറയാം, എന്തിനാ ആ അതിർത്തം തൂത്താൽ മതിയല്ലോ പൊക്കോളൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അമ്മച്ചി ഇവിടെ കുഞ്ഞു കുപ്പിയിലാക്കി അമ്മച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെയും ചോദിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് കിളുന്ന ഇല എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചിരിക്കുന്നത് എനിക്ക് വലിയ താല്പര്യം കാണത്തില്ല. വരുമ്പോൾ നമുക്ക് കാണാം, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്.
നിങ്ങൾ റോഡ് സൈഡുകളിലൊക്കെ ഒരുപാട് കാണുന്ന ഒരൈറ്റാണ്. ഇതിന് പല പേരുകളിലാണ് അന്നേ പറഞ്ഞിരുന്നത് കേട്ടോ. പലരും നമ്മളെ വീഡിയോ ഇട്ടപ്പം ഇതിന് പല പല പേരുകളാണ് പറഞ്ഞത്. ഇവിടെ മുഴുവൻ മെസ്സപ്പാണ്. നമ്മുടെ വീട്ടിലാണ് ഒരാൾ ക്ലീൻ ചെയ്യാൻ വരുമായിരുന്നു. പിന്നെ അയൽപ്പക്കത്തെ പശുക്കളൊക്കെ ഇവിടെ നമ്മൾ അലോ ചെയ്തു കഴിച്ച് ഇവിടുന്ന് പുല്ല് തിന്നാനൊക്കെ ആയിട്ടെ. ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരുന്ന ആളുകളൊന്നും വരുന്നില്ല. ആളെ കിട്ടാൻ ഭയങ്കര പാടാണ്. വേറെ ഒന്നും അല്ല, ഇതാണ് പെരിങ്ങലം എന്ന് പറയുന്ന സംഭവം. നിങ്ങൾ ശരിക്കും കണ്ടോ, ഇത് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ അത്രമാത്രം ഗുണമുള്ളൊരായിട്ടാണ്. നമ്മളിത് ഒരിക്കലും വിചാരിക്കാത്ത സംഭവങ്ങളാണ്. ഇംഗ്ലീഷ് മരുന്നുകൾ വരെ മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ. അത്രയ്ക്കും ബെനഫിറ്റാണ്. നോക്കൂ, കണ്ടോ, ഇതാണ് പെരിങ്ങലം. ഇതിലൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാകും. ഞാൻ നോക്കട്ടെ, ഫ്ലവർ ആയിട്ട് ആ ഇവിടെയുണ്ട് സുരക്ഷ. കണ്ടോ, ഇതിൻ്റെ പൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സി പെരിങ്ങല, ഇതിലൊരു ഒരു പ്രത്യേകതരം മണങ്ങളുണ്ട് കേട്ടോ. നോക്കട്ടെ, ഇതാ കണ്ടോ പെരിങ്ങല, നല്ലൊരു മണം. നമ്മുടെ ചെത്തിപ്പൂവൊക്കെ മണക്കുന്ന അതുപോലെ ഒരു മണമുണ്ട് ഈ ഫ്ലവറിന് കേട്ടോ. ഇത് വൈറ്റ് ആണ്. ഇതിൻ്റെ പിങ്ക് കളറോ റെഡ് കളറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ കണ്ടേക്കുന്ന ഇതാണ്. ഒരു ലൈറ്റ് പിങ്കിഷ് എന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത് ഒരു. പക്ഷെ കണ്ട് ഒറ്റ നോട്ടത്തിൽ വെള്ളപ്പൂവാന്നേ തോന്നുള്ളൂ. ഇതാണ് സംഭവം പെരിങ്ങലം. ശരിക്കും നിങ്ങൾ കണ്ടോളൂ. മുടിച്ചെടുത്ത് ഇവിടെ മുഴുവൻ നമ്മുടെ പറമ്പ് നിറച്ചതിൻ്റെ തൈയാണ് സി പെരിങ്ങലം. കണ്ടല്ലോ, ഇനി ആരും കണ്ടില്ല എന്ന് പറയല്ലോ. ഇലയൊക്കെ കണ്ടല്ലോ. ഇതിന് പല പേരുകൾ പറയും. ഇതിനകം തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പഞ്ഞ് പോലെ ഇലയൊക്കെ സ്പഞ്ച് കേട്ടോ. അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു മെത്ത പോലെ ഒരു ആ ഒരു ഫീലുണ്ട് നമുക്കിനെ. എനിവേ, ഇതിൻ്റെ നമ്മൾ കുഞ്ഞിലകൾ ഇതിൻ്റെ തളിരില എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് തളിരില ഒടിച്ചെടുക്കും. ഇവിടെ ഉള്ളതിൻ്റെയൊക്കെ എടുക്കുക. ഇവിടെ ഒത്തിരി ഉണ്ട്, പറമ്പ് നിറച്ചുണ്ടെന്നാണ് പറയുന്നത്. ഇനിവേ നമുക്കിതിൻ്റെ കുഞ്ഞിലകൾ നോക്കി പറിച്ചെടുക്കാം അല്ലേ. കോട്ടമര ഞാനിപ്പോഴാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ കായുണ്ട്, ഇവിടെ ഒത്തിരി കായുണ്ട് കേട്ടോ. ഭയങ്കര മധുരമാണ് ഇതിന് കേട്ടോ. തേൻ പോലത്തെ മധുരമാണ്. നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലത്തെ മധുരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചേനയൊക്കെ ചെത്ത് ആരും കുഴിച്ചു വെച്ചാണോ ഇവിടെ? ആരും അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇറങ്ങുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവർക്കും ഇങ്ങനത്തെ ഓലയും ഒക്കെ ഇഷ്ടമല്ലേ, കത്തിക്കാനൊക്കെ ആയിട്ട്. ഇപ്പം അങ്ങനെ ആർക്കും വേണ്ട, എല്ലാവരും ഗ്യാസല്ലേ ഉപയോഗിക്കുള്ളൂ. ഇതൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കളയേണ്ടി വരും. ഒക്കെ നടക്കുന്ന വല്ലവരും ഒക്കെ ഇവിടെ ഉണ്ടോയെന്നാണ് നോക്കുന്നതല്ലോ. നമ്മുടെ ബാബാ സുരേഷ് പറയുന്നല്ലോ, അവരുടെ കൂട്ടുകാർ അതിഥികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലോ. അതിഥികളെ ഇപ്പം വരരുത്, എനിക്ക് പേടിയോ. എനിക്ക് പടം കണ്ടിച്ച പോലെ എനിക്ക് പേടിയാ അവരെ. എന്നാ പറഞ്ഞാലും അവർ പാവങ്ങളായിരിക്കാം, പക്ഷെ എനിക്ക് അവരെ പേടിയാണ്. അതാണ് എൻ്റെ പ്രശ്നം. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ പെരിങ്ങലം. കണ്ടല്ലോ, ഫ്ലവർ കണ്ടോ കണ്ടോ. ഇതിനൊരു ആരോഗ്യം ഇല്ലാതാണ് നിൽക്കുന്നത്. കാരണം ഇവിടുന്ന് വെയിൽ കിട്ടുന്നില്ല. ഇവിടെ മുഴുവൻ മരങ്ങളാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് കുറച്ച് ഓടിക്കുന്നത്. നമുക്ക് പക്ഷെ കിളം തന്നെയാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് എണ്ണ കാച്ചാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ, എണ്ണ കാച്ചാൽ അധികം സമയം എടുക്കുന്നില്ല. വെരി സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എണ്ണ കാച്ചാൽ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല എടുത്തിട്ടൊന്ന് നീരെന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ചുമ്മാ തൂത്താലും മതി. കുളിക്കുന്ന വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിലൊക്കെ ഇതൊന്ന് മുക്കിയിട്ടിട്ട് അതിനെ എടുത്ത് ദേഹത്തെല്ലാം ഒന്ന് തൂക്കുക. വെള്ളത്തിൽ തന്നെ ഒന്ന് കുളിക്കുക ഒക്കെ ഒത്തിരി നല്ലതെന്ന് പറയുന്നത്. പിന്നെ കൊതുകടിക്ക് പോലെ ഒന്ന് തൂത്താലും അപ്പം തന്നെ ഡിസപ്പിയർ ആവും. അപ്പോൾ എന്തായാലും ഉണ്ണിക്കൂടെ ഞാനിത് എണ്ണ കാച്ചാൻ പോവാണ്. അതുപോലെ എൻ്റെ പപ്പയ്ക്കാണെങ്കിലും ദേഹത്ത് ഇങ്ങനെ ചുറിഞ്ഞുറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ പപ്പയ്ക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പെരിങ്ങല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വാ, നമുക്ക് പെരിങ്ങലം കൊണ്ട് നല്ല ഒരു ഓയിൽ ഉണ്ടാക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിലും ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഫ്രഷ് കോക്കനട്ട് ഓയിൽ നമ്മുടെ വീട്ടിലത്തെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ മുറുക്കുന്നത് നല്ല വെളിച്ചെണ്ണയിലല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പെരിങ്ങലത്തിൻ്റെ ഇല തന്നെ മതിയാവും. ഞാൻ ഓർത്തു നമ്മുടെ ഇവിടെ തുളസി തെപ്പുണ്ട്. അപ്പോൾ രണ്ട് മൂന്നില തുളസിയും കൂടി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. കാരണം തുളസിയും ശരിക്കും ആൻറ്റി ബാക്ടീരിയലാണ്, ഒരുപാട് ഗുണങ്ങളില്ലേ തുളസിക്കും. അപ്പം നമുക്ക് തുളസിയുടെ രണ്ട് മൂന്ന് ഇലയും കൂടെ പറിക്കാം. അത് എന്തായാലും രണ്ട് തുളസി ഇലയും കൂടെ പറിച്ചേക്കാം. തുളസി എന്തായാലും നല്ല ഗുണമുള്ളൊരു ഐറ്റം തന്നെയാണ്, നമുക്ക് അറിയാമല്ലോ. തുളസി അതിൻ്റെ രണ്ട് മൂന്ന് കിളന്ന ആയിട്ടുള്ള ഇലയും കൂടെ നമുക്ക് പറിക്കാം. ഇത്ര ഗുണമുള്ള സംഭവമാണേ. ഇത് തലയിൽ ഇരിക്കട്ടെ. എന്തിനാ ഉറക്കുന്നത്, ഇരിക്കട്ടെ. നല്ല മണമില്ല, പേരൊക്കെ ഉണ്ട്, ചത്തു പോട്ടെ. ചുമ്മാ പറഞ്ഞ പേനി. ഞാനൊരു അമ്മച്ചിയുടെ കിച്ചണിലാണ് കേട്ടോ. എന്തായാലും ഞാൻ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ഐറ്റം ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഇത് ഓൾറെഡി വാഷ് ചെയ്തിട്ട് ഞാനൊന്ന് വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ വേറെ പണിക്കൊക്കെ പോയിട്ടാണ് വന്നത്. ഇതാ ഇത് ഞാൻ ചുമ്മാ അത് പിച്ചി കീറി ഞാൻ മിക്സിയിലോട്ടിട്ട്. നിങ്ങൾക്ക് മിക്സിയിലുള്ള തന്നെ ഇല്ലേ, കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ട് ചെയ്തിട്ടാലും മതി. ഇത് ഇച്ചിരി വലിയ ഇലയൊക്കെ ആണെന്ന് വിചാരിച്ചാൽ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കാന്ന് വിചാരിച്ചോട്ടെ. നമ്മൾ ജസ്റ്റ് പെരിങ്ങലും അതുപോലെ തന്നെ നമ്മുടെ തുളസിയിലെ മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം.
ഞാൻ വെള്ളമൊന്നും ചേർക്കാം, ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ട് കറക്കി എടുത്തു കേട്ടോ. അതിന് മുഴുവൻ സത്ത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് ഇലയെങ്കിൽ ഇല അങ്ങനെ ഇട്ടാലും മതിയാവും. ഇതാക്കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, നല്ല വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നല്ല നമ്മുടെ പറമ്പിലെയാണ്, കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് മാക്സിമം ഉണ്ടാക്കാൻ പോകുന്നത്. പെരിങ്ങലത്തിന് ഈ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഒത്തിരി വാമാങ്ങ നിക്കല്ല, ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പൊ നമ്മുടെ പാത്രം ഇതേണ്ടെന്ന് ചൂടായി വന്നിട്ട്, ചെറുതായിട്ട് കേട്ടോ, ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരച്ചു വെച്ചാൽ എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇല തന്നെ ഇടണക്കില്ല, ഞാൻ പിന്നെ ഉള്ള സത്ത് മുഴുവൻ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടുന്നത്. ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ പണി കൂടും, കാരണം ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിനെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടി വരുവേ. ായിക്കോട്ടെ, നിങ്ങക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം കേട്ടോ. ഇതിന്റെ മുകളിൽ തെളിഞ്ഞു നിൽക്കത്തക്ക രീതി, ഇത് മുഴുവൻ ഇതെല്ലാം അബ്സോർബ് ആയിട്ടുണ്ട്. ഇപ്പൊ എണ്ണ ഇതാ കണ്ടോ, നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എണ്ണയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നു ഇവിടെ കേട്ടോ. ചെറിയ കുപ്പിയിലെടുക്കാനേ ഉണ്ടാവുള്ളൂ. തീരെ ഫ്ലെയിം താത്തിട്ടിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. അല്ല, ഉള്ള തീ മുഴുവൻ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകത്തില്ല. അപ്പൊ ഇതിന്റെ ഗുണം മുഴുവൻ അതിലേട്ട് അങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ തീ താത്തിട്ടേക്കുന്നത്. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഈ എണ്ണ കിടന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത് നോക്കിക്കേ, ആ ചൂടൊക്കെ മാറി ഇത് പതുക്കെ പതുക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണം അതിനകത്ത് നിന്ന് വരുന്നുണ്ട് കേട്ടോ. തുളസിയുടെ മണം കൊണ്ട് ഇതിന്റെ മണവും വരുന്നുണ്ട്. ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ നൂരി എടുക്കുന്നത് കേട്ടോ. ഇത്ര ഉള്ള പരിപാടി. ഇത് നന്നായിട്ടായി വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. നമ്മളിപ്പം വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഈ ഇലകളുടെ കളറ് മാറിയിട്ടുണ്ട്. അതുപോലെ ഇത് ഇളക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കിലുകിലിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. ഇത് ഞാൻ ആദ്യം ഇട്ടപ്പോൾ എണ്ണ തെളിയുന്നില്ലായിരുന്നു, ഇപ്പം എണ്ണ എല്ലാം തെളിഞ്ഞ് വരുന്നുണ്ടോ. അങ്ങനെ തെളിഞ്ഞു വരണം, അതാണ് കണക്ക്. എന്തായാലും ഇച്ചിരി ഒരു 5 മിനിറ്റ് കൂടെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം അതിനകത്തുനിന്ന് കേട്ടോ. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല സുന്ദരമായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. സോറി കേട്ടോ, നിങ്ങള് കണ്ട മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഒക്കെ ഓഫ് ചെയ്ത് ഞാൻ ഇതൊന്ന് മാറ്റി വെക്കട്ടെ. കറക്റ്റ് 15 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് ഇത് കാണാൻ ഇപ്പൊ ഇച്ചിരി കാണത്തില്ലേ, കാണാൻ പാടാണ്, കാരണം ഇത് ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ ഇതും കരിം പച്ചക്കളറല്ലേ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പൊ നമുക്ക് ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അരിപ്പയൊക്കെ വെച്ചൊന്ന് അരിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും രാവിലെ വന്ന് ഇരുന്നിടത്ത് തന്നെ വീണ്ടും വന്ന് ഞാൻ സ്ഥാനം ഉറപ്പിച്ചു. കാരണം ഇവിടെ വെട്ടം കുറവാണേ, വീടിനകത്തൊക്കെ വെട്ടം നമുക്ക് കുറവ്. അവിടെ നിന്ന് വെച്ചാൽ എവിടെയും വെട്ടമല്ല, എവിടെ പോയിരുന്നാലും വെട്ടം. പക്ഷെ ഇവിടെ ആ ഒരു സിറ്റുവേഷൻ അല്ല, ഞാൻ ഓരോന്ന് തപ്പി നടക്കാം. നമ്മൾ വന്നല്ലേ ഉള്ളൂ. അമ്മച്ചിയുടെ ഒരു പഴയ അരിപ്പ് കിട്ടിയിട്ടുണ്ട്. അരിപ്പയുടെ പേരിൽ എന്നെ ആരും ചീത്ത വിളിക്കരുതേ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഐറ്റം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പിഴിഞ്ഞെടുക്കേണ്ടി വരും. നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരിച്ചെടുക്കാവേ. നിങ്ങൾക്ക് തുണി വെച്ചും വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഇതിൻ്റെ കളറ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എത്ര കടുത്ത കളറിലാണ് വരുന്നതെന്ന് നോക്കിയേ കണ്ടോ. നല്ല കടുത്ത കളറിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ എടുക്കുക കോൺസെൻട്രേറ്റഡ് ആയിട്ട്, കാരണം നമ്മളൊരു അസുഖത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതുപോലെ നന്നായിട്ട് എടുത്ത് ഉപയോഗിക്കണേ. ഇനിയിപ്പം നല്ല ഇത് ഈസി ആയിട്ടെങ്കിൽ പോരും കേട്ടോ. ഇതിന് ചണ്ട് മാത്രമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോഴേ അറിയണം, അത് നീര് കംപ്ലീറ്റ് പോരും. നിങ്ങളിങ്ങനെ ചെയ്യുന്നതന്നെ ആയിരിക്കും നല്ല, വെറുതെ ഇലയിടുന്നതിലും കരിച്ച് കളയുന്നതിലും കേട്ടോ. മുഴുവൻ സത്തും ഇങ്ങനെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത്രയും നിറം ഈ എണ്ണയ്ക്ക് വന്നേക്കുന്നത് കേട്ടോ. പിഴിഞ്ഞെടുക്കണം സർവ്വശക്തി ഉപയോഗിച്ച്. നല്ല ആരോഗ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ ഇതുപോലെ മുട്ടും പിഴിഞ്ഞെടുക്കാൻ കംപ്ലീറ്റ് കിട്ടും കേട്ടോ. ഇല്ല, നിങ്ങൾക്ക് നല്ല നൈസ് തുണിയിലൊക്കെ വെച്ച് ചെയ്തെടുക്കത്തില്ലേ. എൻ്റെ കയ്യെ പറ്റിയത് മാത്രമാണ് കേട്ടോ ഇതേ. അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങ് അത് കളയാനുള്ള മടി കൊണ്ടേ ജസ്റ്റ് ഇവിടെ അങ്ങ് തൂത്തു കൊടുക്കുവാണേ. ഇത് കയ്യേല് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് കൊതുക് കുത്തിയ പാടുണ്ട്. അത് കൂടാതെ തന്നെ എനിക്കൊന്ന് ഡിറ്റർജൻറ്റിൻ്റെ എന്തോ അലർജി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബെഡ്ഷീറ്റ് എടുത്തപ്പോഴേക്ക് അത് കുഞ്ഞിന് ചൊറിച്ചിൽ വന്നിട്ടുണ്ട്. അവന് ഇഷ്ടമില്ല ഇങ്ങനത്തെ എണ്ണാലും. മോനിപ്പോൾ കുളിപ്പിക്കാൻ കേട്ടോ, മോന് കുളിക്കാം. അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഓയിൽ, ഓയിലിൻ്റെ നിറം നിങ്ങൾ കണ്ടു. ഇതിൻ്റെ ഗുണം നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷമാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. ഇപ്പോൾ അപ്പോൾ പറ്റുന്നവരൊക്കെ ഉപയോഗിച്ച് നോക്കുക. ഇനി ഒരുപാട് എന്തെങ്കിലും അലർജി കണ്ടീഷൻസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉപയോഗിക്കേണ്ട. ഇത് ഹെർബലാണ്, പ്രത്യേകിച്ച് പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്തായാലും ഒന്നല്ലെങ്കിൽ രണ്ട് ആപ്ലിക്കേഷനിൽ തീർച്ചയായിട്ടും നിൽക്കുന്ന ഫലം കിട്ടുമെന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം നമുക്കറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പഴയ വീഡിയോസ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ പിന്നെ ഇതിന് നമുക്കൊരു പേരിട്ടാലോ. അച്ചാച്ചിയുടെ വയ്ക്കുക, അച്ചാച്ചിക്ക് എന്തിനാണ് ഇഷ്ടമെന്ന്. റാണി പെരിങ്ങൽ അച്ചാച്ചി അവിടെ നിന്നോട് വിളിച്ചു പറയുന്നു.
ഡിസ്പാച്ച് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏറ്റവും ഉത്തമമായ പേര് എന്ന് പറയുന്നത് റാണി പെരിങ്ങലാതി കോക്കനട്ട് ഓയിൽ എന്ന് ഇടാൻ പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ പരീക്ഷിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ പേരിട്ടോ കേട്ടോ. അപ്പം എല്ലാവർക്കും നന്മ മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.